ഹായ് ഹലോ, എല്ലാവർക്കും സിമീസ് കുക്കേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു മട്ടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. തക്കാളി ഒന്നും ചേർക്കാതെ എങ്ങനെ ഈസി ആയിട്ടൊരു മട്ടൻ കറി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ടൊക്കെ പോകാം. ആദ്യം തന്നെ 3/4 കിലോ മട്ടൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം വലിഞ്ഞ് വാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമുള്ളത് 12 മുതൽ 14 അല്ലി വെളുത്തുള്ളി വേണം. അത് നമുക്ക് തൊലി കളഞ്ഞിട്ടുള്ളത് മാത്രം മതി, അത് ചെറിയ കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേണ്ടത് പട്ട, ഗ്രാമ്പൂ, കറുത്ത ഏലയ്ക്ക, ബേലീഫ്, കുരുമുളക്, വറ്റൽമുളക്. അതിനുശേഷം 2 മീഡിയം സൈസ് സവാള ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി 2 ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് കൊത്തിയരിഞ്ഞതും 5-6 പച്ചമുളക് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളതും ഉണ്ട്. ഇനി നമുക്ക് പാചകത്തിലോട്ടൊക്കെ പോകാം. മീഡിയം ഫ്ലെയിമിൽ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു കുക്കർ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാചകം മൊത്തം ചെയ്യേണ്ടത് ഈ ഒരൊറ്റ കുക്കറിൽ മാത്രമാണ്. അതിലേക്ക് 1-1.5 കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ ഒഴിക്കണം നമുക്കിതിനകത്ത്, കാരണം വെള്ളം അധികം ഞാനിതിൽ ഉപയോഗിക്കുന്നില്ല. അതിനുശേഷം നമുക്ക് മസാല കൂട്ടുകളെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം എടുത്ത് വെച്ചിരുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ഒന്നിട്ട് കൊടുക്കണം. ഇതൊന്ന് വഴറ്റി എടുക്കണം. ലൈറ്റായിട്ടൊന്ന് വഴറ്റി എടുത്ത ശേഷം നമുക്ക് സവാള ചേർത്ത് ഒരു മിനിറ്റ് ഓളം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിനുശേഷം ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കണം. എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. അത് തീരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ വെളുത്തുള്ളി മുഴുവനെ ആക്കി ഇടേണ്ടതാണ്. അതിനുശേഷം നമുക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കണം. ഇപ്പം ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ആദ്യം 1 വിസിൽ നമുക്കിതിനെ അടിക്കണം. 1 വിസിലിനകത്ത് വെന്ത ശേഷം പിന്നീട് മസാലകൾ ചേർത്ത് കൊടുത്തിട്ടാണ് നമുക്ക് പിന്നീട് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്ത് 1 വിസിലൊന്ന് അടുപ്പിക്കാം. ഒരു വിസിലിന് ശേഷം കുക്കറൊന്ന് തുറന്ന് നോക്കാം. വളരെ കുറച്ച് മാത്രമേ ഇപ്പം മട്ടൻ വെന്തിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് എത്രയും ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കേണ്ടതാണ്. ഞാൻ ആദ്യം തന്നെ 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിരുന്നു. ഇനി ബാക്കി മസാല കൂട്ടുകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ പെരിഞ്ജീരക പൊടിയാണ്, ഇതൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ പൊടിച്ച പെരിഞ്ജീരകമാണ്. അതിനുശേഷം ജീരകം വറുത്ത് പൊടിച്ചത്, അതും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി 3 ടീസ്പൂൺ. അതിനുശേഷം 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ചിട്ട് കൂട്ടിച്ചേർക്കാവുന്നതാണ്. കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുവാണ്. അതിനുശേഷം ഞാനൊരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മട്ടനും മസാലകളും ഒക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. അതിനുശേഷം കുക്കറിൻ്റെ മൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് 4-5 വിസില് മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുകയാണ്. നിങ്ങൾക്ക് മട്ടൻ്റെ വേവിൻ്റെ അനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. എനിക്ക് മൊത്തത്തിൽ 5 വിസില് ഈ മട്ടൻ വേവുന്നതിന് ആവശ്യമായിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ കുക്കറിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കി മട്ടനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഒരു കുറച്ച് വേവിൻ്റെയും കൂടെ ഒരു കുറവായിട്ടേ തോന്നിയിട്ടുള്ളൂ. ഈ സമയത്ത് നമുക്ക് ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ എടുത്ത് ചേർക്കാവുന്നതാണ്. വെള്ളം നിങ്ങൾക്കിത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. 1-2 മിനിറ്റ് കൂടി വേവിക്കാം.
അങ്ങനെ ഒരു 2 മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്ന് നോക്കി, നമ്മുടെ മട്ടൻ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മട്ടൻ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ട അപ്പം ഏതിൻ്റെ കൂട്ടത്തിലും നമുക്ക് ഈ മട്ടൻ കറി ഉപയോഗിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റും. ഇനി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുവാണ്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള മട്ടൻ കറി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് മട്ടൻ ഒന്ന് തയ്യാറാക്കി നോക്കണം. സാധാരണ നമ്മൾ തക്കാളിയൊക്കെ ചേർത്തിട്ടാണ് മട്ടൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.